നമസ്കാരം. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ R.Thulasi. ഇന്ന് January 20 ലോക സ്വീകാര്യതാ ദിനം. എന്തിനും ഒരു സ്വീകാര്യത ഇല്ലെങ്കിൽ അത് നമുക്കും നമ്മളോടൊപ്പം പെരുമാറുന്നവർക്കും ഇടപെടുന്നവർക്കും ലോകത്തിനും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. സ്വീകാര്യത എന്നാൽ നമുക്ക് ആദ്യം നമ്മളോടൊരു സ്വീകാര്യത തോന്നുക എന്നുള്ളതാണ്. നമ്മുടെ പോരായ്മകളും നമ്മുടെ നേട്ടങ്ങളും തിരിച്ചറിയുക, നമ്മുടെ നേട്ടങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുക, പോരായ്മകൾ ആർജവത്തോടെ മറികടക്കാൻ ധീരതയോടെ ജീവിതത്തോടെ പടപെട്ടുക. നമ്മളോടൊപ്പമുള്ള പോരായ്മയുള്ളവരെ ചേർത്ത് പിടിക്കുക, അവരെ മാറോടണക്കുക, അവർക്ക് തണലാകുക. ലോകം നന്മയുടേത്, സ്നേഹത്തിൻ്റെതാവട്ടെ. ഈ ലോക സ്വീകാര്യതാ ദിനം നിങ്ങളുടെ മനസ്സിൽ ലോകത്തെ സ്വീകരിക്കാൻ, വേദനിക്കുന്നവരെ സ്വീകരിക്കാൻ, അവരെ അനുതാപത്തോടെ നെഞ്ചോട് ചേർക്കാൻ ഒരു പുതിയ മനോഭാവം നിങ്ങളുടെ ഉള്ളകങ്ങളിൽ വളരട്ടെ. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. January 20 അന്താരാഷ്ട്ര സ്വീകാര്യതാ ദിനം. എന്തിനും ഏതിനും ഒരു സ്വീകാര്യതയില്ലെങ്കിൽ ആർക്കും അംഗീകാരമുണ്ടാകില്ല. അംഗീകാരം ആഗ്രഹിക്കാത്ത വ്യക്തികളോ സംഘടനകളോ ഇല്ല. നമ്മുടെ കഴിവുകളോടൊപ്പം തന്നെ നമ്മുടെ പോരായ്മകളെ കൂടി നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ജീവിതം സാധ്യമാകുന്നത്. മറ്റുള്ളവരോടും ലോകത്തോടുമുള്ള അനുതാപവും ഈ സ്വീകാര്യതയുടെ ഉയർന്ന തലമാണ്. ഈ സ്വീകാര്യതയെക്കുറിച്ചാണ് ഈ ദിവസം നാം ചിന്തിക്കുന്നത്. നമുക്ക് നമ്മളോട് തന്നെ സ്വീകാര്യത ഉണ്ടാവുക എന്നതാണ് ആദ്യ കാര്യം. നമ്മളിൽ പലർക്കും നമ്മളോട് ബഹുമാനമോ അംഗീകാരമോ തോന്നാതെ നമുക്ക് എങ്ങനെ ലോകത്തെ അംഗീകരിക്കാനും സ്വീകാര്യത ഉറപ്പിക്കാനും കഴിയും? ജീവിതത്തിൽ ചില കാര്യങ്ങൾ അംഗീകരിക്കുക എന്നത് പ്രധാനമാണ്. വ്യക്തിയുടെ വൈകല്യം അംഗീകരിക്കുന്ന കാര്യത്തിൽ ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരു വൈകല്യത്തോടൊപ്പം വരുന്ന വെല്ലുവിളികളെ പിന്തുണയ്ക്കാനും സ്വീകരിക്കാനും ഒത്തുചേരുന്ന ദിവസമാണിത്. വൈകല്യത്തിന്റെ സാമൂഹിക സ്വീകാര്യത തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗമായാണ് അന്താരാഷ്ട്ര സ്വീകാര്യതാ ദിനം ആചരിക്കുന്നത്. അഭിപ്രായങ്ങളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളുമുള്ള സാമൂഹിക അവകാശങ്ങളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ലോകത്തോട് പറയുക. നിങ്ങൾ ലോകത്ത് ഒരു മാറ്റമുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളെയോ മറ്റുള്ളവരെയോ സമൂഹത്തിൽ ശബ്ദമില്ലാതെ ഉപേക്ഷിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഉറപ്പിക്കൂ. അന്താരാഷ്ട്ര സ്വീകാര്യതാ ദിനത്തിന്റെ ചരിത്രത്തിലേക്ക് പോകാം. ഒരു ഗ്രൂപ്പിൽ നിന്നോ സാമൂഹിക ഒത്തുചേരലിൽ നിന്നോ പുറത്താക്കപ്പെടുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നാം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരു ടീമിനായി തിരഞ്ഞെടുക്കാത്തത് സമയമോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളില്ലാതെ ഒരു സിനിമയ്ക്ക് പോയ സമയമോ ഓർക്കുക. ഒഴിവാക്കപ്പെടുക എന്നത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു സാധാരണ ഭാഗം മാത്രമായിരുന്നെങ്കിൽ സങ്കല്പിക്കുക. ഒരു ആദർശ ലോകത്ത് എല്ലാ വ്യക്തികളും അവർ ഉള്ളതുപോലെ തന്നെ അംഗീകരിക്കപ്പെടും, എത്ര വ്യത്യസ്തമായാലും എത്രമാത്രം അതുല്യമായാലും. ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ നായിക ആനി ഹോപ്കിൻസിന്റെ ഒരു ദർശനമായിരുന്നു. ഭിന്നശേഷിയുള്ളവരുടെ സാമൂഹിക സ്വീകാര്യതയ്ക്കും അന്തരിച്ച ആനി ഹോപ്കിൻസിനെ ആദരിക്കുന്നതിനുമായി ഈ ദിനം സമർപ്പിക്കുന്നു. 3E Love സ്ഥാപകനും സ്വീകാര്യതയുടെ ചിഹ്നത്തിന്റെ സൃഷ്ടാവുമായ ആനി ഹോപ്കിൻസിനുള്ള ആദരാഞ്ജലിയായാണ് അന്താരാഷ്ട്ര സ്വീകാര്യതാ ദിനം. വൈവിധ്യത്തെ ഉൾക്കൊള്ളുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിച്ച് ലോകത്തെ മികച്ച സ്ഥലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അവർ 3E Love സ്ഥാപിച്ചു. ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള വീൽചെയർ ഉൾക്കൊള്ളുന്നതാണ് സ്വീകാര്യതയുടെ ചിഹ്നം. ഈ ചിഹ്നം എല്ലാ കഴിവുകളുമുള്ള ആളുകളെ ഏകീകരിക്കുകയും മികച്ച രീതിയിൽ മനോഭാവം മാറ്റാൻ സഹായിക്കുന്ന സംഭാഷണങ്ങൾ ജ്വലിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ചികിത്സയ്ക്കിടയിൽ അപ്രതീക്ഷിതമായ സങ്കീർണതകൾ കാരണം ഹോപ്കിൻസ് അന്തരിച്ച ഒരു വർഷത്തിന് ശേഷമാണ് ഈ ദിവസം സൃഷ്ടിക്കപ്പെട്ടത്. 3E Love ആരംഭിക്കാൻ അവളെ സഹായിച്ച അവളുടെ സഹോദരൻ സ്റ്റീവി ഹോപ്കിൻസ് തന്റെ സഹോദരിയുടെ ജീവിതത്തിനും ജോലിക്കും ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരു വാർഷിക ആഘോഷം സ്ഥാപിച്ചു. നമ്മുടെ സ്വീകാര്യതയെക്കുറിച്ച് ചിന്തിക്കാനും എങ്ങനെയൊക്കെ ലോകത്തിനായി നമുക്ക് കൂടുതൽ കൂടുതൽ സ്വീകാര്യരാകാം എന്ന് ചിന്തിക്കാനും ഈ ദിനം ഉപയോഗപ്പെടുത്താം. നാം നമ്മുടെ കഴിവുകളാൽ പരിമിതപ്പെടുന്നില്ല, മറിച്ച് നമ്മുടെ ഭാവനയും പ്രവർത്തിക്കാനുമുള്ള നമ്മുടെ ഇച്ഛാശക്തിയുമായാണ് കരുത്താകേണ്ടത്. നാം എല്ലാവരും വലിയ കാര്യങ്ങൾക്ക് കഴിവുള്ളവരാണ് എന്നതാണ് സത്യം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ശക്തിയായിരിക്കാനും അവരുടെ കഴിവുകൾക്കപ്പുറമുള്ള കാര്യങ്ങൾ നേടാനും പ്രോത്സാഹിപ്പിക്കുക. ജീവിതത്തിൽ ദയുള്ളവരായി വളരുക. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളെ പരിഹസിക്കുന്നത് ഒഴിവാക്കുക. എല്ലാവരും
വൈവിധ്യങ്ങളെ ബഹുമാനിക്കാനും അംഗീകരിക്കാനും ശ്രമിക്കണം. ഹോപ്കിൻസിന്റെ സഹോദരൻ തന്റെ സഹോദരിയോടുള്ള ആദര സൂചകമായാണ് ഈ ദിവസം സൃഷ്ടിച്ചത്. അവളുടെ കാഴ്ചപ്പാടാണ് സജീവമായി നിലനിർത്താനും അവളുടെ ജീവിതം, അവളുടെ ആശയങ്ങൾ, സ്ത്രീ ലവ്സ്ഥ പ്രസ്ഥാനം എന്നിവ ആഘോഷിക്കാനും അന്താരാഷ്ട്ര സ്വീകാര്യത ദിനം ലക്ഷ്യമിടുന്നത്. ഈ ദിവസം എന്താണ് സ്വീകാര്യത എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അന്തർദേശീയ സ്വീകാര്യതാ ദിനം വികലാംഗരെ തുല്യരായി സ്വീകരിക്കുക എന്നതാണ്. വൈകല്യമുള്ളവരെ അവരുടെ വെല്ലുവിളികൾ സ്വീകരിക്കാനും ജീവിതത്തോടുള്ള പോസിറ്റീവ് സ്നേഹവും മാറുന്ന ധാരണകളും കൊണ്ട് എന്തെല്ലാം നേടാനാകുമെന്ന് ബോധ്യപ്പെടുത്താനും സഹായിക്കുന്ന നിമിഷം കൂടിയാണിത്. വികലാംഗരെ കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാൻ ഹോപ്കിൻസ് സ്വപ്നം കണ്ടു. എല്ലാ കഴിവുകളിലുമുള്ള ആളുകളെ പഠിപ്പിക്കുകയും ചേർത്തു പിടിക്കുകയും ശക്തരാക്കുകയും ചെയ്യുമ്പോൾ അവരെ ഏകീകരിക്കുക എന്ന ആശയത്തോടെ അവൾ ത്രീ ഇ ലവ് സൃഷ്ടിച്ചു. നമുക്ക് ലോകത്തിന്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും വ്യത്യസ്തകളെയും സ്വീകരിക്കാം. അനുതാപത്തോടെ ലോകത്തെ നോക്കിക്കാണാം. നമ്മൾ നാട്ടുവട്ടം വാർത്തയോടൊപ്പം രണ്ട് ചാനലുകൾ കൂടി ആരംഭിക്കുന്ന കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. ലൈല അവർ എവർ ലവ്, അതിൽ ഒരു ചാനൽ ഇന്ന് ഞങ്ങൾ എയർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം. തീർച്ചയായും അതിലിപ്പോൾ ഇട്ടിട്ടുള്ളത് ഒരു കഥയാണ്. പക്ഷെ കുട്ടിക്കഥ എന്ന് നമ്മൾ തരംതിരിച്ചിട്ടുള്ള കഥയാണ്. പക്ഷെ അത് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, വലിയവരുടെ നിത്യജീവിതത്തിലെ പെരുമാറ്റവുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ വലിയവർക്കും അതിൻ്റെ ഗുണപാഠങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുകൊണ്ട് കുഞ്ഞുകുട്ടികൾക്ക്, മുതിർന്ന കുട്ടികൾക്ക്, തലമുതിർന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഈ കഥ ആസ്വാദ്യമാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചാനൽ ലൈല യോഗ നാളെ ഞങ്ങൾ എയർ ചെയ്യുന്നു. യോഗ ലൈലയിൽ ആരോഗ്യത്തെക്കുറിച്ച്, ആരോഗ്യം എന്റെ ഉത്തരവാദിത്വം, എന്റെ ആരോഗ്യം എന്റെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശമാണ് ഞങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ആരോഗ്യകരമായ ഒട്ടനവധി ടിപ്സ് ഉണ്ടാകും. നിങ്ങൾ രണ്ട് ചാനലുകളും കാണണം. നിങ്ങളുടെ കമന്റുകൾ ഞങ്ങളുടെ ബോക്സിലേക്ക് ഇടണം. നാട്ടുവട്ടത്തിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുതിയതായി തുടങ്ങിയിട്ടുള്ള രണ്ട് ചാനലിന്റെയും ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായി കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകളിലേക്ക്. പെൺകുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ ആക്രമണം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സ്കൂൾ കുട്ടികൾക്കായി സ്വയം പ്രതിരോധത്തിന് കളരി പരിശീലനം ആരംഭിച്ചു. CVN കളരിയാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. മുടങ്ങിക്കിടന്നിരുന്ന കേരളപുരം ചന്ദനത്തോപ്പ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. അലസത വെടിയ, ആരോഗ്യത്തോടെ ജീവിക്കാം. പെരിനാട് പഞ്ചായത്തിൽ പുതിയ ഓപ്പൺ എയർ ജിം പ്രവർത്തന സജ്ജമായി. കേരളയിൽ പദ്ധതി കേരളത്തെ രണ്ടായി വിഭജിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. മറ്റ് അറിയിപ്പുകൾ. പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകരാനും തനിക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ തടയാനും കളരി പരിശീലനം ആരംഭിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ അക്രമങ്ങൾ പെരുകി വരുന്ന സാഹചര്യത്തിൽ അത്തരം അക്രമങ്ങളെ ചെറുക്കാനും സ്വയം രക്ഷ നേടാനുമായി കളരിപ്പയറ്റ് അഭ്യാസം തുടങ്ങി. കുണ്ടറ ഉപജില്ലാതല ഉദ്ഘാടനം ഇളമ്പള്ളൂർ KGV ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് റജി കല്ലൻവിള ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു. BPC വിജയകുമാർ പദ്ധതി വിശദീകരിച്ചു. CVN കളരിയിലെ R.Thulasi കളരിപ്പയറ്റിനെ കുറിച്ച് വിശദീകരണം നൽകി. വാർഡ് അംഗം CM സൈഫുദ്ദീൻ, ഡയറ്റ് ഫാക്കൾട്ടി അനിത, BRC ട്രെയിനർ ജയശ്രീ, ബിബിൻ ജി നായർ, ബനാൻസ്
എന്നിവർ സംസാരിച്ചു. കുണ്ടറ ഉപജില്ലയിലെ 9 സർക്കാർ സ്കൂളുകളിലെ പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. 9 കേന്ദ്രങ്ങളിലായി 270 പരം കുട്ടികളാണ് പരിശീലനത്തിന് എത്തുക. മുന്നോട്ട് വെച്ച് കൈ കോർത്ത് പിടിച്ച് വലത്നേ ഇടത്നേ വലത്നേ ഇടത്നേ വലത്നേ മുന്നിൽ ചവിട്ടി തിരിഞ്ഞു നിന്ന് വലത്നേ ഇടത്നേ വലത്നേ ഇടത്നേ വലത്നേ മുന്നിൽ ചവിട്ടി വലിഞ്ഞാൻ പറഞ്ഞ് കൈവെട്ടി മുടങ്ങിക്കിടന്നിരുന്ന ഇളമ്പള്ളൂർ ചന്ദനത്തോപ്പ് സമാന്തര റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. മുടങ്ങിക്കിടന്ന ഇളമ്പള്ളൂർ ചന്ദനത്തോപ്പ് സമാന്തര റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1.5 വർഷത്തിലേറെയായി മുടങ്ങിക്കിടന്നിരുന്ന ഇളമ്പള്ളൂർ ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തര റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. കരാർ എടുത്തിട്ട് 4 കൊല്ലമായെങ്കിലും പലവിധ കാരണങ്ങളാൽ റോഡ് പണി മുടങ്ങുകയായിരുന്നു. റോഡ് കുത്തിയിളക്കി മെറ്റൽ പാകിയിട്ട് 1.5 വർഷം കഴിഞ്ഞിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും അസഹനീയമായി. ഓട്ടോ പോലും ഓട്ടം വിളിച്ചാൽ ഇവിടേക്ക് വരാതെയായി. പി സി വിശ്വനാഥ് MLA റോഡിൻ്റെ അവസ്ഥ നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചിരുന്നു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല എന്നതിനാൽ മന്ത്രി സജി ചെറിയാൻ അടിയന്തര പരിഹാരം കാണുമെന്ന് അന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേരളപുരം മുതൽ മാമൂട് വരെയുള്ള ഭാഗം ടാറിംഗ് തുടങ്ങാൻ ഭാഗത്തിന് പൂർത്തിയായിട്ടുണ്ട്. സമാന്തര പാത നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കതിനെതിരെ പ്രതിഷേധം. 2019 ആരംഭിച്ച ഇളമ്പള്ളൂർ ചന്ദനത്തോപ്പ് റെയിൽവേ സമാന്തര റോഡ് പല കാരണങ്ങൾ പറഞ്ഞ് നിർമ്മാണം നീട്ടിക്കൊണ്ടുപോകുന്ന അധികൃതരുടെ നടപടിയിൽ കോൺഗ്രസ് കേരളപുരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പാതയുടെ നിർമ്മാണം വൈകുന്നതിൽ അനന്തമായി സ്തംഭിപ്പിച്ച് പ്രദേശവാസികൾ ഉൾപ്പെടെ പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്നതിൽ സംഘടന പ്രതിഷേധിച്ചു. വീണ്ടും ഇത്തരം ബുദ്ധിമുട്ടുകൾ തുടരാനാണ് ഭാവമെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് രൂപം നൽകേണ്ടി വരുമെന്ന് മണ്ഡലം പ്രസിഡന്റ് പി നിസാമുദ്ദീൻ അറിയിച്ചു. പെരിനാട് പഞ്ചായത്തിൽ പുതിയ ഓപ്പൺ എയർ ജിം സജ്ജമായി. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം വളപ്പിൽ ഓപ്പൺ ജിംനേഷ്യം തയ്യാറായി. പ്രതിരോധ ശേഷിയില്ലാത്തവരെ കോവിഡ് വേട്ടയാടുമ്പോൾ ഈ വ്യായാമത്തിലൂടെ പ്രതിരോധം തീർക്കാനാണ് ഒരിടം കൂടിയായി ഇത് മാറും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് വ്യായാമം ലഭിക്കുന്ന 10 ഉപകരണങ്ങളാണ് ജിമ്മിൽ ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരങ്ങളിലും ജിം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും. ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കൺവെൻഷൻ. സർവനാശം വരുത്തി സംസ്ഥാനത്തെ 2 വിഭജിക്കുന്ന സാമ്പത്തിക പാരിസ്ഥിതിക സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന കേരളയിൽ സിൽവർ ലൈൻ ഉപേക്ഷിക്കണമെന്ന് ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ PC സിറിയക് ആവശ്യപ്പെട്ടു. പാർട്ടി ജില്ലയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം. ശരിയായ വീക്ഷണമില്ലാതെ സംസ്ഥാനത്തെ കടക്കണിയിലാക്കുന്ന പദ്ധതി കേരളത്തിന് ആവശ്യമില്ല. സർക്കാർ പിടിവാശി ഉപേക്ഷിക്കണം. സിൽവർ ലൈൻ അല്ല, നിലവിലെ പാത ഇരട്ടിപ്പിച്ചും പുതിയ സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയും 15,000 കോടി മുടക്കി 180 കിലോമീറ്റർ വേഗത്തിൽ യാത്ര ചെയ്യാവുന്ന വികസിപ്പിക്കലാണ് വേണ്ടതെന്നും പാർട്ടി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ആവശ്യപ്പെട്ടു.
ജില്ലാ കൺവീനർ ജോർജ് തോമസ് മുളവന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പത്മനാഭൻ ഭാസ്കരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി എം വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി സി മോഹനചന്ദ്രൻ, ട്രഷറർ ഇല്യാസ് പോളയിൽ, ജോയിന്റ് സെക്രട്ടറി ജോഷുവ സാമുവൽ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസ് നടത്തി. കുമ്പോളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവത്കരണ ക്ലാസ് നടന്നു. ജില്ലാ എക്സൈസ് വിമുക്തി കോർഡിനേറ്റർ ബി ജയകൃഷ്ണൻ ക്ലാസ് നയിച്ചു. പയസ് ആന്റണി, നിർമ്മല പ്രസാദ്, സുജിത്ത് സിലറ്റ് റോയി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ ഇന്ന് സമാപിക്കുകയാണ്. നിങ്ങളെ നൽകുന്ന സഹകരണം, നിങ്ങളുടെ ഓരോ ദിവസത്തെ നിർദ്ദേശം ഞങ്ങളത് പാലിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരുപാട് സുഹൃത്തുക്കൾ വ്യൂവേഴ്സ് വർദ്ധിക്കുന്നു, ഒപ്പം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും വർദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒത്തിരി പേരിലേക്ക് നമ്മുടെ ഈ കൊച്ചു വാർത്ത എത്തുകയുള്ളൂ. വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളറിയുന്ന വാർത്തകളും വിശേഷങ്ങളും കൗതുകങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ വാർത്തയിലേക്ക് സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് എഴുതിയെടുത്ത് കയ്യിൽ സൂക്ഷിക്കണം. എപ്പോൾ വാർത്ത വരുന്നോ അപ്പോൾ വിളിക്കണം, അറിയിക്കണം. നാട്ടുവട്ടം ടീമിലേക്ക് നിങ്ങളെയും ഞങ്ങൾ കൂട്ടുന്നു. സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി. നാട്ടുവട്ടം ടീം നാളെ രാത്രി 8:00 PM 9:00 PM നമുക്ക് കാണാം. നമസ്കാരം.